നിങ്ങളുടെ വീട്ടിൽ 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയ നടന്നു. 4 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി ബഹ്റൈനിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിസിലെടുത്ത് വായിലിട്ടു വിഴുങ്ങി. പക്ഷേ ഇത് വയറിനകത്തേക്കല്ല പോയത്, നേരെ ശ്വാസനാളത്തിലേക്കാണ്. പിന്നീടുണ്ടായ കാര്യം പറയണ്ടല്ലോ. ചെറിയ കുട്ടിയാണ്, എന്തൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ സമയോചിതമായി ഇടപെട്ട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം വളരെ പെട്ടെന്ന് തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി. ഒരു അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പിക് സർജറിയിലൂടെ ഈ വിസിൽ അതിസാഹസികമായി പുറത്തെടുക്കുകയായിരുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചു. കുട്ടി ഇപ്പോൾ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ എല്ലാ ആളുകളും വളരെ പാനിക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത് നല്ലതാണ്. പക്ഷേ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് ചിലപ്പോൾ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ കുറേ പഠനങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ക്യൂരിയസ് ആണ്, എന്ത് കാര്യത്തിനോടും അവർക്കൊരു ആകാംക്ഷയാണ്. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന വസ്തുവാണോ അല്ലയോ എന്നൊന്നും നോക്കാതെയായിരിക്കും അവരത് വായിക്കകത്തിടുക. ഇത്തരം അപകടങ്ങളിലേക്ക് അത് നയിക്കുക. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ സംഭവം ഇന്നൊന്ന് പറഞ്ഞതാണ്. ഇന്ത്യ പാർലമെൻറ്റ് യൂണിയൻ സമ്മേളനത്തിന് ബഹ്റൈനിൽ തുടക്കമായിരിക്കുകയാണ്. 178 രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെൻറ്റ് പ്രതിനിധികൾ 5 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഇവിടെ എത്തി, ഓം ബിർള. അദ്ദേഹത്തിന് ഊഷ്മളമായൊരു സ്വീകരണമാണ് ബഹ്റൈനിൽ ലഭിച്ചത്. 2 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു വലിയ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇത്തവണ ബഹ്റൈൻ അതിന് ആതിഥേയത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ ഒരു ശ്രദ്ധയിൽ ബഹ്റൈൻ എത്തി എന്ന് വേണം പറയാൻ. ഈ ഒരു സമ്മേളനത്തിലെ പ്രധാനമായി വരുന്ന ചർച്ചാ വിഷയങ്ങൾ ഇതൊക്കെയാണ്: ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം കൊണ്ടുവരിക, അതുപോലെ രാഷ്ട്രീയത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. സൗദി അറേബ്യയുടെ ടൂറിസം മന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ച ഒരു കാര്യം വളരെ സന്തോഷത്തോടെയാണ് GCC രാജ്യങ്ങളിലുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. GCCയിൽ താമസ വിസയുള്ള ആളുകൾക്ക് സൗദി അറേബ്യയിലേക്ക് ഇനി ടൂറിസ്റ്റ് വിസ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. അതിൽ പറഞ്ഞതനുസരിച്ച് visa.mofa.gov.sa എന്നുള്ള പോർട്ടൽ വഴി നമ്മുടെ പ്രൊഫഷൻ ഏതുമായിക്കോട്ടെ, ജോലി ഏതുമായിക്കോട്ടെ, ആളുകൾക്ക് വിസിറ്റ് വിസയ്ക്കായിട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്കായിട്ട് അപേക്ഷിക്കാം ഈ പറഞ്ഞ സൈറ്റിലൂടെ. 30 ദിവസത്തെ ടൂറിസ്റ്റ് വിസയ്ക്ക് 300 റിയാലാണ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 30 ബഹ്റൈൻ ദിനാറിൻ്റെ അടുത്ത് വരും. ഈ വിസയിൽ സൗദി അറേബ്യയിൽ പോകാം, ഉംറ നിർവഹിക്കാം, മദീന സന്ദർശനം നടത്താം, പക്ഷേ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അനുവാദമില്ല. അതിന് പ്രത്യേക വിസ തന്നെ വേണമെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ബഹ്റൈനിൽ നിന്ന് പോകുന്ന ആളുകളാണെങ്കിലും നമ്മുടെ പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസത്തെ വാലിഡിറ്റി വേണം, വിസയ്ക്ക് 3 മാസത്തെ കാലാവധിയും. ബഹ്റൈനിൽ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു വലിയ ഇവൻ്റാണ് ഇൻ്റർനാഷണൽ ഗാർഡൻ ഷോ. ജലം ജീവിതത്തെ പുതുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വേൾഡ് എക്സിബിഷൻ സെൻ്ററിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഷോ ഇത്തവണ ജനപങ്കാളിത്തം കൊണ്ട് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കൂടുതൽ സ്റ്റാളുകളും കൂടുതൽ ആളുകളും ഇത്തവണത്തെ ഈ ഒരു വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. രാജ്യത്തെ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഉണർവ് പകരുക എന്നുള്ളതാണ് ഈ ഒരു വലിയ എക്സിബിഷൻ്റെ ഉദ്ദേശം തന്നെ. ഇത്തവണ 178 സ്റ്റാളുകളിലാണ് പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആളുകളുടെ വലിയ ഒഴുക്കാണ് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുന്നത്. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി.